مرحبا بكم في الحلقة 55 من الدروس العربية التي يقدمها فريق راديو السلام تيم بيس راديو ملياليغا الكويند سمر بيكنا إلى العربية عربي فاردنغ الليك إيهوركم سواغدم فاردهم أنبتي أنج الدرس الخامس والخمسون الدرس الخامس والخمسون പാഠം 55 നേർക്ക് നേരെ ഒരാളോട് അല്ലെങ്കിൽ ഒരു സംഘം ആളുകളോട് ഒരു കാര്യം ചെയ്യണം എന്ന് കൽപ്പിക്കാനുള്ള ക്രിയാരൂപം സർവസാധാരണമായി ഉപയോഗിക്കുന്ന അറബിയിലെ ഫിഉലുൽ അംർ എന്ന പേരിൽ അറിയപ്പെടുന്ന കൽപ്പന ക്രിയാരൂപം എങ്ങനെ ഉണ്ടാക്കാം എങ്ങനെ പ്രയോഗിക്കാം എന്നതാണ് പിന്നിട്ട ക്ലാസ്സിൽ നാം പഠിക്കാൻ ശ്രമം ആരംഭിച്ചത്. അതുപ്രകാരം തഖറഉ നീ വായിക്കുന്നു എന്ന് പറയുന്ന വർത്തമാന ഭാവികാല ക്രിയയിൽ നിന്ന് നീ വായിക്ക് എന്ന് പറയണമെങ്കിൽ ഇഖ്റഉ എന്ന രൂപം ഉണ്ടാക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. എങ്ങനെയാണ് തഖറഉവിൽ നിന്ന് ഇഖ്റഉ എന്ന രൂപം ഉണ്ടായത് എന്നത് കൃത്യമായി നമുക്കറിയാം. തഖറഉ നീ വായിക്കുന്നു, നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നർത്ഥത്തിൽ വരുന്ന വ്യക്തിയെ സൂചിപ്പിക്കാനുള്ള അക്ഷരമായ ക്രിയയുടെ ആദ്യത്തിൽ വരുന്ന ത, അത് എല്ലായ്പ്പോഴും ത എന്ന് തന്നെ ആയിരിക്കും. ആ ത എന്ന അക്ഷരത്തെ ഒഴിവാക്കുന്നു. ആദ്യമായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. പിന്നീട് അത് ഒഴിവാക്കിയാൽ ക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് അകാര ഇകാര ഉകാരങ്ങളിലല്ലെങ്കിൽ, എന്ന് വെച്ചാൽ സുക്കൂനിലാണെങ്കിൽ സുക്കൂൻ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി സുക്കൂൻ കൊണ്ട് അറബിയിൽ ഒരു വാക്ക് ഉച്ചാരണം തുടങ്ങുക അറബികൾക്ക് ബുദ്ധിമുട്ടായതിനാൽ ആ സുക്കൂൻ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി സ്കൂൾ എന്നതിനെ ഇസ്കൂൾ എന്ന് പറയുന്ന പോലെ ഒരു അലിഫ് വെച്ചുകൊണ്ട് അവർ ആ പ്രയാസത്തെ മറികടക്കുന്നു. ഈ അലിഫിന് ആ എന്ന് ഒരിക്കലും ഉച്ചാരണം നൽകില്ല. ഒന്നുകിൽ ഈ എന്നോ അല്ലെങ്കിൽ ഉ എന്നോ ഉച്ചാരണം നൽകും. ഉ എന്നോ ഈ എന്നോ ഉച്ചരിക്കേണ്ടത് എന്നത് തീരുമാനിക്കേണ്ടത് ഈ ക്രിയയുടെ അവസാനത്തതിന് മുമ്പുള്ള അക്ഷരത്തിന് ഏത് ഉച്ചാരണമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്ന് വെച്ചാൽ അവസാനത്തതിന് മുമ്പുള്ള അക്ഷരത്തിന് ആ എന്നോ ഈ എന്നോ ആണ് ഉച്ചാരണമെങ്കിൽ ഇവിടെ സുക്കൂൻ ഒഴിവാക്കാൻ, സുക്കൂൻ കൊണ്ട് തുടങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്ന അലിഫിന് ഈ എന്ന ഉച്ചാരണം നൽകണം. ക്രിയയുടെ അവസാനത്തതിന് മുമ്പുള്ള അക്ഷരത്തിന് ആ എന്ന ശബ്ദമാണോ അല്ലെങ്കിൽ ഈ എന്ന ശബ്ദമാണോ എങ്കിൽ ആ എന്നാണെങ്കിലും ഈ എന്നാണെങ്കിലും ഇവിടെ അഡീഷണലായി കൊണ്ടുവന്ന അലിഫിന് ഈ എന്ന ഉച്ചാരണം നൽകുക. അവസാനത്തിന് തൊട്ടു മുമ്പുള്ളതിന് ഉ എന്ന് പറയുന്ന ശബ്ദമാണ് ഉള്ളതെങ്കിൽ ഇവിടെ കൊണ്ടുവരുന്ന അലിഫിനും ഉ എന്ന് പറയുന്ന ശബ്ദം നൽകുക. ആ എന്ന് പറയുന്ന ശബ്ദം നൽകുന്ന കേസ് വരുന്നില്ല. ഇത്രയും ആയതിനു ശേഷം അവസാനത്തിൽ ഉ അഥവാ സുക്കൂൻ നൽകുക. ഇത്രയുമാണ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തഖറഉ നീ വായിക്കുന്നു, യാ മുഹമ്മദു തഖറഉ, മുഹമ്മദെ നീ വായിക്കുന്നു എന്ന് പറയുന്ന വാചകത്തിൽ നിന്ന് മുഹമ്മദെ നീ വായിക്കൂ എന്ന് പറയുന്ന യാ മുഹമ്മദു ഇഖ്റഉ, അല്ലെങ്കിൽ ഇഖ്റഉ യാ മുഹമ്മദ്, മുഹമ്മദെ വായിക്കൂ എന്ന് പറയുന്ന ഇഖ്റഉ എന്ന് പറയുന്ന ഫോം ഉണ്ടായത്. നമുക്ക് ഏതാനും ക്രിയകൾ കൂടി ഈ രൂപത്തിൽ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. മറ്റൊരു ഉദാഹരണം, തെക്തുബു നീ എഴുതുന്നു, നീ എഴുത് എന്ന് ഒരാളോട് പറയണമെങ്കിൽ തെക്തുബു. ഇതേ പാറ്റേണിൽ നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ത ഒഴിവാക്കുന്നു, ഖുതുബു, തെക്തുബു എന്നതിൽ ത ഒഴിവാക്കിയാൽ ഖുതുബു, ഖുതുബു, ഖുതുബു. ഖ് എന്ന് പറയുന്നത് ക എന്നല്ല, ഖി എന്നല്ല, ഖു എന്നല്ല, എന്ന് വെച്ചാൽ ഖ് സുക്കൂനാണ്. സുക്കൂൻ കൊണ്ട് അറബിയിൽ വാക്ക് തുടങ്ങുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഒരു അലിഫിനെ സഹായത്തിന് തേടുന്നു. അലിഫ് അവിടെ കൊണ്ടുവരുന്നു. പക്ഷെ അലിഫിന് എന്തുച്ചാരണം നൽകും?
അതിനുവേണ്ടി കിതുബു എന്ന ക്രിയയുടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം നോക്കുന്നു. കിതുബു, ബു എന്നതിന് മുമ്പ് തൂന്നാണ്. തൂബു, കിതുബു. തു എന്നതിന് ഉ എന്ന് പറയുന്ന ഉച്ചാരണമാണ്. അപ്പോൾ നാം കൊണ്ടുവന്ന സുക്കൂൻ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അലിഫിനും ഉ എന്ന ഉച്ചാരണം നൽകണം. ഉക്തുബു എന്ന് വന്നു. അവസാനത്തിൽ ബു എന്നുള്ളത് എല്ലായ്പ്പോഴും സുക്കൂനാക്കുന്നു. ഉക്തുബ്, ഉക്തുബ്, നീ എഴുതു, നീ എഴുതണം. ഉക്തുബ് എന്ന് പറയുന്ന വാക്കും അറബി ഒരത്യാവശ്യം കേട്ട് പരിചയമുള്ള എല്ലാ ആളുകൾക്കും സുപരിചിതമായിട്ടുള്ള നിത്യോപയോഗ വാക്കുകളിൽപ്പെട്ട വാക്കാണ് ഉക്തുബ്, നീ എഴുത്. അപ്പോൾ നമുക്ക് സുപരിചിതമായ ഉക്തുബ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് അതിന്റെ ബാക്കിലെ ചരിത്രമാണ്. ഈ പറഞ്ഞത് വളരെ ലളിതമാണ്. അതിന്റെ സ്റ്റെപ്പുകൾ പറയുമ്പോൾ കുറച്ചധികം ഉള്ളതായിട്ട് ചിലപ്പോൾ തോന്നും. അത് നമുക്ക് കൃത്യമായി അതിന്റെ രൂപം മനസ്സിലാക്കാൻ വേണ്ടി പരിചയപ്പെടുത്തുന്നത് മാത്രമാണ്. ഭാഷ പ്രയോഗിച്ച് പഠിക്കുമ്പോൾ, പ്രയോഗിച്ച് കഴിഞ്ഞാൽ, ഭാഷയിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഉക്തുബ്, നീ എഴുതണം, എഴുതു. ഉക്തുബ് യാദാരിസ്, വിദ്യാർത്ഥി നീ എഴുത്, എന്നിങ്ങനെ നമുക്ക് പ്രയോഗിക്കാം. മറ്റൊരു ക്രിയ കൂടി നമുക്ക് പരിശോധിക്കാം. തദുറുസു, യദുറുസു, അവൻ പഠിക്കുന്നു. തദുറുസു, നീ പഠിക്കുന്നു. നീ പഠിക്ക് എന്ന് പറയണമെങ്കിൽ ഉദുറുസ്, ഉദുറുസ് എന്നാണ് പറയുക. എങ്ങനെയാണ് രൂപമുണ്ടായത്? വ്യക്തമാണ്. തദുറുസു, താ കട്ട് ചെയ്തു പോകുന്നു. ദുറുസു, അവിടെ ഒരു അലിഫ് കൊണ്ടുവരണം. ആ അലിഫിന്റെ ഉച്ചാരണത്തിന് വേണ്ടി ദുറുസു, ദുറുസു എന്ന ക്രിയയുടെ അവസാനത്തിന് മുമ്പുള്ള റു എന്ന അക്ഷരത്തെ പരിഗണിക്കുന്നു. അവിടെ ഉ ആയതുകൊണ്ട് ഇവിടെ അലിഫിന് ഉ എന്ന ഉച്ചാരണം നൽകുന്നു. അപ്പോ ഉദുറുസു, അവസാനത്തിലെ സു എന്ന ഉകാരം സുക്കൂനാക്കുന്നു. സ്, ഉദുറുസ്, ഉദുറുസ്, നീ പഠിക്ക്. ഉദുറുസ് എന്ന് പറയുന്ന വാക്കും അറബി ഒരത്യാവശ്യം കേട്ട് പരിചയമുള്ള ആളുകൾക്ക് സുപരിചിതമായ വാക്കായിരിക്കും. ഉദുറുസ്, നീ പഠിക്ക്. മറ്റൊരു വാക്ക് തെജിലിസു, തെജിലിസു, നീ ഇരിക്കുന്നു, ഇരിക്കും. നീ ഇരിക്ക് എന്ന് പറയണമെങ്കിൽ ഇജിലിസ്, ഇജിലിസ്. ഈ വാക്ക് വളരെ സുപരിചിതമാണ്. ഇജിലിസ് വാക്കുണ്ടായ രൂപം വ്യക്തമാണ്. തെജിലിസു, താ കട്ട് ചെയ്തു പോകുന്നു. ഇജിലിസു, ഇജിലിസ്. തെജിലിസു, താ കട്ട് ചെയ്തു പോകുന്നു. ജിലിസു, ആദ്യത്തിൽ അലിഫ് കൊണ്ടുവരുന്നു. അലിഫിന് ജി ലീസു എന്നതിലെ ജി ലീസു, ലി എന്ന് പറയുന്ന അവസാനത്തിന് മുമ്പുള്ളതിന്റെ ഉച്ചാരണം നോക്കുന്നു. കെസറായതിനാൽ, ഇഗാരമായതിനാൽ ഇവിടെയും ഇഗാരം കൊടുക്കുന്നു. ഇ ജി ലീസു, അവസാനത്തെ സു എന്നത് സ് എന്നാക്കുന്നു. ഇജിലിസ്, നീ ഇരിക്കേ. ഇജിലിസ് യവലത്, കുട്ടി ഇരിക്കൂ. മറ്റൊരു വാക്ക് യൻസുറു, തെൻസുറു, നീ സഹായിക്കുന്നു. തെൻസുറു, നീ സഹായിക്കുന്നു. നീ സഹായിക്കൂ എന്ന് പറയണമെങ്കിൽ ഉൻസുർ, ഉൻസുർ, നീ സഹായിക്ക. തെൻസുറു, താക്കട്ട് ചെയ്തു പോകുന്നു. ൻസുറു, അവിടെ അലിഫ് കൊണ്ടുവരുന്നു. ൻസുറു, അവസാനത്തിന് മുമ്പുള്ളതിന് ഉ ആയതിനാൽ ഈ അലിഫിന് ഉ കൊടുക്കുന്നു. ഉൻസുറു, അവസാനം ഇ എന്നാക്കുന്നു, സുക്കൂനാക്കുന്നു. ഉൻസുർ, നീ സഹായിക്കേ. മറ്റൊരു ക്രിയ തുഷാഹിദു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവുകയാണ് നാം. തുസാഇദു, നീ സഹായിക്കുന്നു. നേരത്തെ തെൻസുറു, നീ സഹായിക്കുന്നു എന്ന് പറഞ്ഞു. തുസാഇദു മറ്റൊരു ക്രിയയാണ്, നീ സഹായിക്കുന്നു എന്നാണ് അതിനർത്ഥം. നീ സഹായിക്ക് എന്ന് പറയണമെങ്കിൽ തുസാഇദു വിലെ തു ഒഴിവാക്കുന്നു, പിന്നീടുള്ളത് സാഇദു എന്നാണ്. ഇവിടെ കൽപ്പനക്രിയ കൂടുതൽ ലളിതമാണ്. തുസാഇദു എന്നതിൽ നിന്ന് കൽപ്പനക്രിയ സാഇദ് എന്നാണ്. തുസാഇദു, കാരണം തു കഴിഞ്ഞുള്ള, തു കട്ട് ചെയ്ത് പിന്നീട് വരുന്ന ക്രിയയിൽ അവശേഷിക്കുന്നത് സാഇദു എന്നാണ്.
ഇവിടെ അലിഫ് കൊണ്ടുവരേണ്ടുന്ന അഡീഷണൽ അലിഫ് കൊണ്ടുവരേണ്ടുന്ന കേസ് വരുന്നില്ല. അഡീഷണൽ അലിഫ് എപ്പോഴാണ് കൊണ്ടുവരിക? തു അല്ലെങ്കിൽ ആദ്യത്തെ ത. ഒന്നിരിക്കൽ അധിക കേസിലും ത എന്നായിരിക്കും ചേരണം. ചില കേസുകളിൽ ആദ്യത്തെ അക്ഷരം തു എന്ന് വരും. രണ്ടും അതിന്റെ പ്രയോഗത്തിൽ ഒന്ന് തന്നെയാണ്, അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ത അല്ലെങ്കിൽ തു അത് കട്ട് ചെയ്ത് പോയാൽ പിന്നീട് ഉള്ള അക്ഷരം സുക്കൂൻ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ, എന്ന് വെച്ചാൽ ആകാര ഇകാര ഉകാരങ്ങളിലല്ലാതെ തുടങ്ങുന്നതാണെങ്കിൽ, ആ സുക്കൂൻ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ അലിഫ് കൊണ്ടുവരുന്നത്. അലിഫ് കൊണ്ടുവന്നാൽ പിന്നീട് ആ അലിഫിന് ഇ എന്ന് വായിക്കണമോ ഉ എന്ന് വായിക്കണമോ എന്നത് നിശ്ചയിക്കാൻ വേണ്ടി ആ ക്രിയയുടെ അവസാനത്തിന് മുമ്പുള്ള അക്ഷരത്തിന്റെ ഉച്ചാരണം നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം വരുന്നത് എപ്പോഴാണ്? ഈ ആദ്യത്തെ ത അല്ലെങ്കിൽ തു കട്ട് ചെയ്ത് പോയാൽ പിന്നീട് അവശേഷിക്കുന്നത് സുക്കൂനാണെങ്കിലാണ്. സുക്കൂനല്ല ഏതെങ്കിലും അകാര ഇകാര ഉകാരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം, ഏതെങ്കിലും ശബ്ദമാണ് ത അല്ലെങ്കിൽ തു കട്ട് ചെയ്ത് പോയതിനു ശേഷം ഉള്ളത് എങ്കിൽ പിന്നീട് നമുക്ക് അലിഫിനെ കുറിച്ച് ആലോചിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല. ക്രിയയുടെ അവസാനത്തിൽ സുക്കൂനാക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ തുസാഇദു എന്ന് പറയുന്ന ക്രിയയിൽ സംഭവിച്ചതാണ്, നീ സഹായിക്കുന്നു എന്നതിൽ തു കട്ട് ചെയ്തു പോയി, പിന്നീടുള്ളത് സാ എന്നാണ്, അത് അകാരത്തിൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ അലിഫിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. അലിഫില്ലാത്തത് കൊണ്ട് തന്നെ ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിനെ കുറിച്ചോ അതിന്റെ ഉച്ചാരണങ്ങളെ കുറിച്ചോ ഒന്നും നമുക്ക് ആലോചിക്കേണ്ടതില്ല. പിന്നീട് ആകെ അവശേഷിക്കുന്നത് ക്രിയയുടെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യുക, ഇ എന്നാക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ തുസാഇദു എന്നതിൽ നിന്ന് സാഇദ്, നീ സഹായിക്ക് എന്നർത്ഥം എന്ന രീതിയിൽ ക്രിയ ഉണ്ടാക്കാം, കൽപ്പന ക്രിയ ഉണ്ടാക്കാം. സാഇദ് അൽ ഫഖീറ യാ മുഹമ്മദു, മുഹമ്മദെ ദരിദ്രനെ സഹായിക്കൂ. യാ മുഹമ്മദു സാഇദ് അൽ ഫഖീറ, മുഹമ്മദെ ദരിദ്രനെ നീ സഹായിക്കൂ. മറ്റൊരു ക്രിയ ഇതേ രൂപത്തിൽ തന്നെ തുഷാഹിദു, തുഷാഹിദു നീ കാണുന്നു നിരീക്ഷിക്കുന്നു. തുഷാഹിദു അതിൽഫാസ, നീ ടി വി കാണുന്നു. യാ മുഹമ്മദു തുഷാഹിദു തിൽഫാസ, മുഹമ്മദ് നീ ടി വി കാണുന്നു അല്ലെങ്കിൽ കാണും. നീ ടി വി കാണണം മുഹമ്മദെ എന്ന് പറയണമെങ്കിൽ തുഷാഹിദു എന്ന ക്രിയ കൽപ്പന ക്രിയയിലേക്ക് മാറ്റിയാൽ മതി. അതാവട്ടെ വളരെ എളുപ്പമാണ്. തുഷാഹിദു എന്നതിൽ തു കട്ട് ചെയ്തു പോകുന്നു, ഷാഹിദു എന്നുണ്ട്, അവസാനത്തിൽ ദു എന്നത് ദ് എന്നാക്കിയ തുഷാഹിദു എന്നതിൽ നിന്ന് ഷാഹിദ്. യാ മുഹമ്മദ് ഷാഹിദ് അതിൽഫാസ്, മുഹമ്മദെ നീ ടി വി കാണൂ എന്ന അർത്ഥത്തിൽ ക്രിയ ലഭിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ചില ക്രിയകൾ ഒരു പ്രത്യേക രീതിയിലാണ് വരിക. ഉദാഹരണമായിട്ട് തഖൂലു, നീ പറയുന്നു. തഖൂലു നീ പറയുന്നു, അതിൽ നിന്ന് നീ പറയൂ, പറയണം എന്ന് കൽപ്പന ക്രിയയായിട്ട് പ്രയോഗിക്കണമെങ്കിൽ ഖുൽ എന്നാണ് പ്രയോഗിക്കുക. തഖൂലു ഇത് വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് അല്പം വിസ്തരിച്ച് പറയേണ്ടുന്ന കേസാണ്. പക്ഷെ നമ്മുടെ ഈ പഠനത്തിൽ, ഈ ക്ലാസ്സിൽ അത്തരം വ്യാകരണ നിയമങ്ങളിലേക്ക് പ്രവേശിക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. സാധാരണ ഭാഷ കഴിയുന്നതും വ്യാകരണ നിയമങ്ങൾ പറയാതെ പ്രയോഗങ്ങൾ പഠിച്ച് പ്രയോഗിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് നാം നൽകുന്നത് എന്നതിനാൽ ഇത്തരം പ്രയോഗങ്ങളുടെ സാമ്പിൾ മനസ്സിലാക്കി വെച്ച് അതേ രൂപത്തിൽ മറ്റു ക്രിയകൾ ആവിഷ്കരിക്കുക മാത്രം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ ഭാഷ നന്നായി പ്രയോഗിച്ച് ശീലിക്കുമ്പോൾ നമുക്ക് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തഖൂലു നീ പറയുന്നു എന്നതിൽ നിന്ന് കൽപ്പന ക്രിയ ഉണ്ടാക്കുമ്പോൾ ഖുൽ നീ പറയൂ. ഖുൽ എന്ന് പറയുന്ന ആ പ്രയോഗം നമുക്ക് വളരെ സുപരിചിതമാണ്. നീ പറയൂ, ഖുൽ ഹുവല്ലാഹു അഹദ് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. നീ പറയൂ. ഇവിടെ തഖൂലു എന്ന് പറയുന്ന ഇതേ പാറ്റേണിൽ വരുന്ന ക്രിയകളിൽ നിന്നെല്ലാം ഈ രൂപത്തിൽ കൽപ്പന ക്രിയ ഉണ്ടാക്കാം.
തഖൂലു നീ പറയുന്നു, തറൂഹു ഇതേ രൂപത്തിൽ വരുന്ന മറ്റൊരു ക്രിയയാണ്. തറൂഹു നീ പോകുന്നു, പോകും. നീ പോകൂ, നീ പോ എന്ന് പറയണമെങ്കിൽ തഖൂലുവിൽ നിന്ന് കുൽ എന്ന് പറഞ്ഞ പോലെ തറൂഹുവിൽ നിന്ന് റോഹ് റോഹ് നീ പോ, നീ പോകൂ. ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി ഈ സ്റ്റേജിൽ. ഇതിനൊരു സാമ്പിളായിട്ട് ഒരു മാതൃകയായിട്ട് എടുക്കുക. അതിന്റെ നിയമവശങ്ങൾ പഠിക്കുന്നതിനപ്പുറം ആ രൂപത്തിൽ ഈ പാറ്റേണിൽ ഇതേ സ്വഭാവത്തിൽ വരുന്ന ക്രിയകളിൽ നിന്ന് നമുക്ക് കൽപ്പനക്രിയ ഉണ്ടാക്കാം. അപ്പോൾ തറൂഹുവിൽ നിന്ന് റോഹ് നീ പോകൂ, തഖൂലുവിൽ നിന്ന് ഖുൽ നീ പറയൂ. ഇതിന്റെ തന്നെ മറ്റൊരു രൂപമുണ്ട്. ഉദാഹരണമായി തബീഉ, തബീഉ നീ വിൽക്കുന്നു. തബീഉ തഖൂലു എന്ന് പറഞ്ഞാൽ ഊ എന്നാണ് നീട്ടിയത്, തൽസ്ഥാനത്ത് ഇകാരത്തിൽ നീട്ടുന്നു. തബീഉ നീ വിൽക്കുന്നു. ഇവിടെയും ഇതേ രൂപത്തിൽ തന്നെയാണ്, ബിഉ എന്നാണ് പറയുക. നീ വിൽക്കൂ, നീ വിൽക്കൂ. തബീഉ ബിഉ താ കട്ട് ചെയ്തു പോകുന്നു. ബിഉ അവസാനത്തിന് മുമ്പുള്ള നീട്ടാനുള്ള ഇകാരം നീട്ടാനുള്ള ഈ എന്ന് പറഞ്ഞ ആ നീട്ടൽ കട്ട് ചെയ്തു പോകുന്നു. ഇതുപോലെ തഖൂലുവിൽ നിന്ന് കുൽ എന്ന് പറയുമ്പോൾ താ എന്നത് എല്ലായിടങ്ങളിലും എല്ലാ കേസുകളിലും കട്ട് ചെയ്തു പോകും. കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ താ അല്ലെങ്കിൽ തു എന്ന് പറയുന്ന ആദ്യ അക്ഷരം, ഇവിടെ അതിനു പുറമെ അവസാനത്തിന് തൊട്ടു മുമ്പുള്ള ഉകാരത്തെ നീട്ടാനുള്ള ഊ എന്ന് പറയുന്ന ദീർഘവും അല്ലെങ്കിൽ ഇകാരത്തെ നീട്ടാനുള്ള ഈ എന്ന് പറയുന്ന ദീർഘാക്ഷരവും, അവ രണ്ടും അത്തരം കേസുകളിൽ ഒഴിവാക്കുന്നു. അങ്ങനെയാണ് തഖൂലു നീ പറയുന്നു എന്നതിൽ നിന്ന് ഖുൽ നീ പറ, പറയൂ എന്ന് പറയുന്ന ക്രിയ ഉണ്ടായത്, ക്രിയ കൽപ്പനക്രിയ ഉണ്ടായത്. തബീഉ നീ വിൽക്കുന്നു, വിൽക്കും എന്നതിൽ നിന്ന് ബിഉ നീ വിൽക്ക്, വിൽക്കൂ എന്ന് പറയുന്ന ക്രിയ ഉണ്ടായത് ഇവിധമാണ്. തബീഉ ബിഉ മറ്റൊരു ക്രിയ ഇതേ പാറ്റേണിൽ. തജീഉ നീ വരുന്നു, വരും. നീ വരൂ എന്ന് പറയണമെങ്കിൽ ജിഉ, തജീഉവിൽ നിന്ന് ജിഉ, തജീഉ ത എന്തായിരുന്നാലും കട്ട് ചെയ്തു പോകുന്നു. ജിഉ അവസാനത്തിന് മുമ്പുള്ള ദീർഘം കട്ട് ചെയ്തു പോയി. ജിഉ നീ വാ, നീ വരൂ. ഇവിടൊക്കെ സംഭവിച്ചത് അവസാനത്തിന് മുമ്പുള്ള ദീർഘാക്ഷരമായ ഉകാര ദീർഘാക്ഷരമായ ഊ എന്നോ അല്ലെങ്കിൽ ഇകാരത്തെ ദീർഘിപ്പിക്കാനുള്ള ഈ എന്ന് പറയുന്ന ദീർഘാക്ഷരം അവ കൂടി കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൽപ്പനക്രിയ ഉണ്ടാക്കാം. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. കൽപ്പനക്രിയയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇലാ ലിഖാഇൻ ഖരീബ്, മഅ സലാമ.